എവർഗ്രീൻ എജുസ്പോട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വൊക്യാബുലറി ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് നന്നായി പരിചിതമായിട്ടുള്ള എന്നാൽ ഉപയോഗിക്കുമ്പോൾ തിരിഞ്ഞു പോകുന്നതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കുറച്ച് വാക്കുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫ്ലോട്ടിംഗ്, ഫ്ലോയിങ്, പലപ്പോഴും ഈ രണ്ട് വാക്കുകളും പരസ്പരം തിരിഞ്ഞു പോകാറുണ്ട്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊങ്ങിക്കിടക്കുക. ഫോർ എക്സാമ്പിൾ, ദ ലീഫ് ഇസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വാട്ടർ. ഇവിടെ ആ വെള്ളത്തിന് മുകളിൽ ഇല പൊങ്ങിക്കിടക്കുന്നതിനെയാണ് ഫ്ലോട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകുക. ദ വാട്ടർ ഇസ് ഫ്ലോയിങ് ഫ്രം ദ ടാപ്പ്. ടാപ്പിൽ നിന്നും ആ വെള്ളം ഒഴുകി വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്ലോയിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു, വെഡിങ് ആൻഡ് മാരേജ്. അപ്പോൾ നമുക്കറിയാം, വിവാഹം എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ വിവാഹത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളെയും കല്യാണ ആഘോഷത്തെയും ഒക്കെ സൂചിപ്പിക്കാനാണ് വെഡിങ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വിവാഹവും തുടർന്നുള്ള ദാമ്പത്യവുമാണ് മാരേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാരേജ് എന്ന് പറയുമ്പോൾ ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഓക്കെ, നൗ ത്രീ, നട്ട് ആൻഡ് ബോൾട്ട്. നട്ടും ബോൾട്ടും വളരെ കോമൺ ആയിട്ടുള്ള ഹാർഡ്വെയർസാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവയിൽ ഏതാണ് നട്ട്, ഏതാണ് ബോൾട്ട്, ഇത് തമ്മിൽ നമുക്ക് പലപ്പോഴും തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഹോളോ ആയിട്ടുള്ള പാർട്ടാണ് നട്ട് എന്ന് പറയുന്നത്, എന്നാൽ സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഭാഗമാണ് ബോൾട്ട് എന്ന് പറയുന്നത്. ഫോർ, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ. ഇപ്പോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേഗത അളക്കാനാണ് നമ്മൾ സ്പീഡോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓഡോമീറ്റർ മെയിൻലി അളക്കുന്നത് വാഹനം സഞ്ചരിച്ച ദൂരത്തെയാണ്. ഓക്കെ, ഫൈവ്, റൊട്ടേഷൻ ആൻഡ് റിവല്യൂഷൻ. രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് റൊട്ടേഷനും റെവല്യൂഷനും എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഇപ്പോൾ ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ, അതായത് അതിൻ്റെ ആക്സിസിൽ കിടന്ന് കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിനോമിനൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും ഒക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഭൂമി സൂര്യനെ ചുറ്റിത്തിരിയാറുണ്ട്. ഈ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് റിവല്യൂഷൻ എന്നത്. അപ്പോൾ റിവല്യൂഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സീസൺസ് ഉണ്ടാകുന്നത്. ഓക്കെ, നൗ സിക്സ്, എസ്കലേറ്റർ, എലവേറ്റർ. ഒരു ബിൽഡിങ്ങിലെ വ്യത്യസ്ത ഫ്ലോറുകളിലേക്ക് സഞ്ചരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ് എസ്കലേറ്ററും എലവേറ്ററും. ഷോപ്പിംഗ് മാളുകളിലും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ നമ്മൾ കാണുന്ന ആ ചലിക്കുന്ന സ്റ്റെപ്പുകളാണ് എസ്കലേറ്റർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ സാധാരണയായി ലിഫ്റ്റ് എന്ന് വിളിക്കുന്ന സംവിധാനമാണ് എലവേറ്റർ. സെവൻ, നോയിസ്, സൗണ്ട്. നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന അർത്ഥമാണ് ഈ രണ്ട് വാക്കിനുമുള്ളത്. എന്നാൽ കുറച്ചുകൂടി ക്ലിയറായി പറയുകയാണെങ്കിൽ, സുഖകരമല്ലാത്ത അല്ലെങ്കിൽ അസഹനീയമായ അൺവാണ്ടഡ് സൗണ്ട്സിനെയാണ് നോയിസ് എന്ന് വിളിക്കുന്നത്. എയ്റ്റ്, വിനോദസഞ്ചാരം എന്ന അർത്ഥത്തിലാണ് ഈ രണ്ട് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ശാന്തമായ സ്ഥലങ്ങളിലേക്ക് ഫാമിലിയുമൊത്ത് പോകുകയും നമ്മൾ കൊണ്ടുപോയ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാറില്ലേ, ഇത്തരം ഉല്ലാസയാത്രയെയാണ് പിക്നിക് എന്ന് വിളിക്കുന്നത്. എന്നാൽ പ്രധാനമായും സ്ഥലങ്ങൾ കാണുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ നടത്തുന്ന യാത്രകളെയാണ് ടൂർ എന്ന് വിളിക്കുന്നത്. നയൻ, മാഗസീൻ, ജേണൽ. കൃത്യമായ ഇടവേളകളിൽ പുറത്തു വരുന്ന പ്രസിദ്ധീകരണങ്ങളാണ് മാഗസീനും ജേണലും. പൊതുസമൂഹത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വാർത്തകൾ, വിവരണങ്ങൾ എന്നിവയാണ് മാഗസീനിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു അക്കാഡമിക് സർക്കിളിനെ, അതായത് പ്രധാനമായും സ്റ്റുഡൻസ്, ഗവേഷകർ ഇവരെയൊക്കെ ഉദ്ദേശിച്ചാണ് ജേണൽ പ്രസിദ്ധീകരിക്കുന്നത്. ഫൈനലി, ഹൗസ്, ഹോം. വീട് എന്ന് തന്നെയാണ് രണ്ട് വേർഡ്സും അർത്ഥമാക്കുന്നത്.
വീടാകുന്ന ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഹൗസ് എന്നും, എന്നാൽ ഫാമിലിയോടൊപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലം എന്ന് സൂചിപ്പിക്കാനാണ് ഹോം എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.